ഇന്ന് നമുക്ക് ആദ്യം ബൊക്കയിൽ ഫിറ്റ് ചെയ്യാനുള്ള പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ കഷ്ണം എടുക്കുക. അതിനുശേഷം രണ്ട് പ്രാവശ്യം മടക്കുക. എന്നിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ വട്ടത്തിലൊരു പേപ്പർ കിട്ടും. എന്നിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുക. സാധാരണ ക്രേപ്പ് പേപ്പറിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള ക്രേപ്പ് പേപ്പറാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വെട്ടിക്കിട്ടിയ കടലാസ് കഷ്ണം ഇതുപോലെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ ഇതാ ഭംഗിയുള്ള പൂവ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഈ പൂക്കൾ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനുവേണ്ടി ഇതുപോലെ ന്യൂസ് പേപ്പർ ക്രഷ് ചെയ്തിട്ട് ബോള് പോലാക്കി ഒരു ചെറിയൊരു ഒരുവിധം നമുക്ക് വേണ്ടത്ര വലുപ്പത്തിലൊരു ബോള് പോലാക്കി എടുക്കുക. അതിനുശേഷം സെല്ലോ ടേപ്പ് വെച്ചിട്ട് വൃത്തിയായിട്ടത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഒരു ഭാഗം ബ്ലേഡ് വെച്ച് അത് കീറിയിട്ട് അതിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ടാക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ അതിനൊരു ഹാൻഡിൽ വെക്കണം. അപ്പം നമുക്കത് അകത്തോട്ട് വെക്കാൻ വേണ്ടി ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തതിനേക്കാളും ചെറിയൊരു ഹോൾ മതിയാവും, ഇത് ഇത്തിരി വലുതായിപ്പോയി. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഓസിൻ്റെ കഷ്ണം A4 പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് ഒരു ഹാൻഡിൽ പോലെ ആക്കുകയാണ്. എന്നിട്ട് ക്യുക്ക് ഫിക്സ് വെച്ചിട്ടാണ് നമ്മളിതിൽ പിടിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മളുണ്ടാക്കി വെച്ച പൂക്കൾ ഈ ബോളിൽ പിടിപ്പിക്കുകയാണ്. അപ്പം ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഇതിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനൊരു വൈറ്റ് പേപ്പർ അതിന് മുകളിൽ ഒന്ന് കവർ ചെയ്തു. അതിനുശേഷം വെള്ളയും വയലറ്റിനോട് അടുത്ത ആ കളറും മിക്സ് ചെയ്തിട്ട് ഇടകലർത്തി ബൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് പേപ്പർ എടുത്തിട്ട് ഈ ആകൃതിയിൽ മടക്കിയതിന് ശേഷം ബൊക്കയ്ക്ക് ചുറ്റിലും ഒന്ന് കവർ ചെയ്ത് കെട്ടി. അതിനുശേഷം ഒരു റെഡ് റിബൺ എടുത്തിട്ട് ഒരു ബോ കൂടി ഞാൻ കെട്ടി. അപ്പോൾ ബൊക്ക റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബൊക്ക ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.